പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലേക്ക് പോകുകയാണെങ്കിൽ ഭീകരവാദ ബന്ധങ്ങളിലേക്ക് ഇപ്പോൾ എൻ ഐ എ അന്വേഷണം നീങ്ങിയിരിക്കുകയാണ് പി എഫ് ഐ നടിയ ആസൂത്രിത കൊലപാതകങ്ങളിലെ ഉന്നതതല ഗൂഢാലോചനയും എൻ ഐ എ അന്വേഷിക്കുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്കും ഒളിവിൽ പോയവരുടെയും അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ജിജീഷ് കർ നാഗരനാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത് അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് നേതാവായ എ ശ്രീനിവാസൻ വധക്കേസിന് ഭീകരവാദ സ്വഭാവമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ഏറ്റെടുത്തത് ഇതിനൊപ്പം കൃത്യമായി ഈ കൊലപാതകത്തിൽ പങ്കെടുത്ത ചിലർക്കെങ്കിലും ഭീകരവാദ സംഘടനകളിൽ നിന്ന് പരിശീലനം ലഭിച്ചിട്ടുണ്ട് എന്ന വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത് കേന്ദ്രീകരിച്ചു കൂടി അന്വേഷണം നടത്തുന്നത് കാരണം ഇത്തരത്തിൽ ഭീകരവാദ സംഘടനകളിൽ നിന്ന് ആയുധ പരിശീലനം ലഭിക്കുകയും എങ്ങനെ ഒരാളെ കൊലപ്പെടുത്തണം എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ അത് ആസൂത്രണം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായ നിർദ്ദേശങ്ങളും പരിശീലനങ്ങളും ലഭിച്ച ആളുകൾ കൂടി ഈ കൊലയാളി സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് എൻ കരുതുന്നത് പ്രധാനപ്പെട്ട പല പ്രതികളും ഈ സംഭവത്തിന് ശേഷം കൊലപാതകത്തിന് ശേഷം വിദേശങ്ങളിലേക്ക് കടന്നിരുന്നു ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇവരെ കടത്തിയത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ചില നേതാക്കൾ തന്നെയാണ് അങ്ങനെ നേതാക്കളുടെ കൃത്യമായ സംരക്ഷണയിൽ അവരെ വിദേശത്തേക്ക് കടത്തിയിരിക്കുന്നു ഈ ആളുകളെ അടക്കം ചോദ്യം ചെയ്യുമ്പോൾ മാത്രമാണ് ഭീകരവാദ സംഘടനകളിൽ നിന്ന് ലഭിച്ച പരിശീലനം ആ പരിശീലനം അനുസരിച്ച് നടത്തിയ കൊലപാതകങ്ങൾ എന്നിവയിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എ ശ്രീനിവാസൻ വധക്കേസിന് പുറമേ മറ്റു ചില കേസുകൾ കൂടി ദേശീയ സ്വഭാവമുള്ള ദേശീയ സംഘടനകളുടെ നേതാക്കളുടെയും എല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ നീക്കങ്ങൾക്കെല്ലാം പിന്നിൽ ഇത്തരത്തിൽ ഭീകരവാദ സംഘടനകൾ പരിശീലനം നൽകി അയച്ചിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള നിരോധിത ഭീകര സംഘടനകളിലേക്ക് അയച്ചുള്ള അയച്ചിട്ടുള്ള ആളുകൾക്ക് പങ്കാളിത്തമുണ്ട് എന്നുകൂടി വ്യക്തമാകുന്ന ഘട്ടത്തിലാണ് എൻ ഐ എ കൂടി ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നട ുന്നത് അതുകൊണ്ട് തന്നെ വിദേശത്തുള്ള പ്രതികളെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി വിശദമായി ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് അടുത്ത ദിവസങ്ങളിൽ എൻ കടക്കുക